കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൊഡ്യൂൾ വണ്ണിലെ 12-ാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 11 പാർട്ടുകളും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ക്വാറിങ് ഓഫ് സ്റ്റോൺസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ്, ഈ ഒരു ക്ലാസ്സിൻ്റെ ടോപ്പിക്സ്. ക്വാറിങ് ഓഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആയത് ഓടിത്തുന്നത്? ക്വാറി തന്നെയാണ് അല്ലേ. നമ്മൾ സ്റ്റോൺസ് എല്ലാം ക്വാറിയിൽ നിന്ന് എടുക്കുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ക്വാറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, കല്ലെല്ലാം കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ് അല്ലേ. പൊട്ടിച്ചിട്ടും കുഴിച്ചിട്ടും മാന്തിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങളാണ്. ചില സമയത്തൊക്കെ ഇതിനെതിരെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ക്വാറികൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് സ്റ്റോൺസിൻ്റെ ക്വാറിങ്ങിനെ കുറിച്ചാണ്. ക്വാറിങ് ഓഫ് സ്റ്റോൺസ് എന്താ നോക്കാം നമുക്ക്. ക്വാറിങ് ഓഫ് സ്റ്റോൺസ്, ക്വാറിങ് ഈസ് ദ ടേം ദാറ്റ് ഈസ് ജനറലി അപ്ലൈഡ് ടു ദ ആർട്ട് ഓഫ് എക്സ്ട്രാക്ടിങ് ദ സ്റ്റോൺസ് ഫ്രം ദ നാച്ചുറൽ റോക്ക് ബെഡ്. ക്വാറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, നാച്ചുറൽ റോക്ക് ബെഡിൽ നിന്ന് കല്ലുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ ഒരു സംഭവത്തെയാണ് നമ്മൾ പറയുന്നത്, ഒരു പ്രവൃത്തിയെ നമ്മൾ പറയുന്ന പേരാണ് ക്വാറിങ് എന്ന് പറഞ്ഞാൽ. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് ദ റോക്ക് ആൻഡ് ദ പർപ്പസ് ഫോർ വിച്ച് ദ സ്റ്റോൺസ് ഈസ് ടു ബി യൂസ്ഡ്. നമ്മൾ ഈ ക്വാറിങ് പല ടൈപ്പ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ക്വാറിങ് ഉണ്ട്. ഈ ക്വാറിങ്ങിൻ്റെ ടൈപ്പുകൾ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ സ്റ്റോൺസ് നമ്മൾ ക്വാറിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്, നാച്ചുറൽ ബെഡിൽ നിന്ന് ഏത് രീതിയിലാണ് ഈ സ്റ്റോൺ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ചില കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, 3-4 മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിലൂടെ. അത് എങ്ങനെയാണ് ആ മെത്തേഡുകൾ, നമ്മൾ പലപ്പോഴും പല മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒരേ മെത്തേഡ് തന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറില്ല, പല കാര്യങ്ങൾക്കും പല മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്, ആ ഒരു മെത്തേഡുകൾ നമ്മൾ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന്, നേച്ചർ ഓഫ് ദ റോക്ക്, ആ ഒരു റോക്കിൻ്റെ നേച്ചറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ആ സ്റ്റോണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പേർപ്പസ്, ആ പേർപ്പസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പർപ്പസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്വാറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മെത്തേഡ്സ് ഓഫ് ക്വാറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെത്തേഡ്സ്. ഒന്ന്, ബൈ വെഡ്ജിങ്. രണ്ടാമത്തത്, ബൈ ബ്ലാസ്റ്റിങ്, ബൈ ഡിഗിങ് ഓർ എക്സ്കവേറ്റിംഗ്, ബൈ ഹീറ്റിംഗ്. ഇങ്ങനെ 4 മെത്തേഡുകളാണ് നമ്മൾ ക്വാറിങ്ങിൽ പഠിക്കുന്നത്. ക്വാറിങ് ചെയ്യേണ്ട 4 മെത്തേഡുകളാണിവ. ഈ 4 മെത്തേഡുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വാറിങ് ബൈ വെഡ്ജിങ്. ഈ ചിത്രം കണ്ടോ നിങ്ങൾ, എന്താ സംഭവം, ഒരു പാറയമ്മ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കുറേ ഇരുമ്പിൻ്റെ പീസുകൾ ഇങ്ങനെ തറച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ കല്ല് പൊട്ടിക്കുന്നു കണ്ടിട്ടുണ്ട് നിങ്ങൾ, ഇങ്ങനെ കല്ല് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മെത്തേഡിനെ പറഞ്ഞ പേരാണ് ക്വാറിങ് ബൈ വെഡ്ജിങ്. സിമ്പിളായിട്ട് കാണുകയാണെങ്കിൽ ഇതാ ഒരു ചെറിയൊരു കല്ല് പൊട്ടിച്ചെടുക്കുന്ന രീതി. നമ്മൾ നേരത്തെ വലിയൊരു പാറ കണ്ടു, അതേപോലെ തന്നെ അതിന് സിമ്പിളായിട്ട് ചെറിയൊരു പാറയിലേക്ക് കാണിക്കുകയാണ്. ഈ കല്ലുകൾ, അതിൽ നിങ്ങൾ ഒരു പിന്നും വെഡ്ജൊക്കെ കാണാം. ആ കല്ലുകളിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ആഴമുള്ള ഹോളുകൾ ഉണ്ടാക്കും, വെർട്ടിക്കൽ ഹോളുകൾ ഉണ്ടാക്കും. അതിലേക്ക് ഈ പിന്നും വെഡ്ജും ഒക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ട് ആ പിന്നിൻ്റെ മുകളിൽ നമ്മൾ ഹാമർ ഉപയോഗിച്ച് ശക്തിയായി അടിക്കുമ്പോൾ അതിലൊരു ക്രാക്ക് സംഭവിക്കും. അങ്ങനെ ക്രാക്ക് സംഭവിച്ചിട്ട് പൊട്ടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ക്വാറിങ് ബൈ വെഡ്ജിങ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ആ ഹോളുണ്ടാക്കിയത്, ആ ഹോളിൽ പിന്നും വെഡ്ജൊക്കെ നിങ്ങൾക്ക് കാണാം, കോണിക്കൽ വെഡ്ജ് എന്ന് പറയും അതിനെ. അപ്പോൾ അതിനെ നമ്മൾ അടിച്ച് താഴ്ത്തും തോറും തയ്യും ആ സംഭവങ്ങൾ ഇങ്ങനെ ആ രണ്ട് വെഡ്ജുകളും അകലാൻ തുടങ്ങും. ആ അകലുന്ന ആ ഫോഴ്സ് വെച്ചിട്ട് ക്രാക്ക് ഉണ്ടാവും. ആ ആരോ മാർക്ക് ഉണ്ടല്ലേ, ആ പിന്നിൽ നമ്മൾ
പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് രണ്ട് സൈഡിലേക്കാണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വരിക. ആ രണ്ട് സൈഡിലേക്കാണ് ആ ഫോഴ്സിനെ മാറ്റപ്പെടുക. മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ലോഡ് കൊടുക്കുന്ന സമയത്ത്, ഹാമർ കൊണ്ട് അടിക്കുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യും, ആ ഫോഴ്സ് കൺവേർട്ട് ചെയ്യും. കാരണം അതിൻ്റെ ആ പിന്നിൻ്റെ ഷേപ്പും വെഡ്ജിൻ്റെ ഷേപ്പും അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ രണ്ട് സൈഡിലേക്ക് ആകുമ്പോൾ രണ്ട് സൈഡിലേക്കും വലിവ് വരുമ്പോൾ എന്ത് ചെയ്യും, അതിലൊരു ഫ്രാക്ചർ വരും അല്ലേ, ഒരു ക്രാക്ക് വരും. ആ ഫ്രാക്ചറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ കല്ലിനെ കോറി ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കാൻ സഹായകമാകുന്നത്. ഇതാണ് നമ്മൾ അടിച്ച് താത്തിയിട്ടുള്ള ആ സെറ്റ് പിന്നും വെഡിച്ചും. ആ ഹോളിലേക്ക് ഡീറ്റെയിൽ പഠിക്കാം. ദിസ് മെത്തേഡ് ഓഫ് കോറിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ കോസ്റ്റ്ലി സോഫ്റ്റ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് റോക്സ് സച്ച് ആസ് സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, മാർബിൾ ആൻഡ് സ്ലേറ്റ്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ മെത്തേഡ് ഓഫ് കോറിങ് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കോസ്റ്റ്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് റോക്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വെഡ്ജിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം വെഡ്ജിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു ആ രണ്ട് ഹോളുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിൽ കറക്റ്റായിട്ട് കല്ല് പൊട്ടിപ്പോരും എന്നുള്ളതാണ്. സോഫ്റ്റ് ആവണം എന്നുള്ളത് പറയാൻ കാരണം വെച്ചാൽ നല്ല ഹാർഡായാലും നമ്മുടെ ഹാൻഡ് ബൈ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ ഹാമർ കൊണ്ട് കൊടുക്കുന്ന പ്രഷറുകളൊന്നും എന്ത് ചെയ്യില്ല, ഏൽക്കൂല, അല്ലെങ്കിൽ അതൊന്നും ഫലം ചെയ്യില്ല. അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ സ്ട്രാറ്റിഫൈഡ് റോക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്കതിനെ പൊട്ടിച്ചെടുക്കാനും സാധിക്കും. ഉദാഹരണം സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, മാർബിളൊക്കെ അല്ലേ, സ്ലേറ്റൊക്കെ സ്ട്രാറ്റിഫൈഡ് റോക്കാണ്. ഇത്തരത്തിലുള്ള സ്ട്രാറ്റിഫൈഡ് റോക്കിലാണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് റോക്സിലാണ് നമ്മൾ ഈ ഒരു വെഡ്ജിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ്, സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോണ്, മാർബിൾ, സ്ലേറ്റ്. അബൌട്ട് 10 to 15 centimeter ഡീപ്പ് ഹോൾസ് അറ്റ് അറൌണ്ട് 10 centimeter സ്പേസിങ് ആർ മെയ്ഡ് വെർട്ടിക്കലി ഇൻ ദ റോക്ക്. സ്റ്റീൽ പിൻസ് ആൻഡ് വെഡ്ജ് ഓർ പ്ലഗ്സ് ദാറ്റ് ഇസ് കോണിക്കൽ വെഡ്ജ് ആൻഡ് ഫെതേഴ്സ് ആർ ഇൻസെർട്ടഡ് ഇൻ ദം. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നതെന്നുള്ളത്. അബൌട്ട് 10 to 15 centimeter ഡീപ്പിൽ ഹോൾസ് ഉണ്ടാക്കും. അത് ഏകദേശം ഒരു 10 centimeter സ്പേസിലാണ് നമ്മൾ ആ ഹോൾസ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ചിത്രത്തിൽ അബൌട്ട് 10 to 15 centimeter ഡീപ്പ് ഹോൾസിൽ അറൗണ്ട് 10 centimeter സ്പേസിങ്ങിൽ നമ്മൾ ആ ഹോൾ ഉണ്ടാക്കുന്നു. ആ റോക്കിലൂടെ വെർട്ടിക്കലായിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നു. നമ്മൾ കണ്ടതാണ്, ചിത്രത്തിൽ കണ്ടതാണ്. എന്നിട്ട് എന്താണ് അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇൻസെർട്ട് ചെയ്യുന്നത്, സ്റ്റീൽ പിൻസും അതുപോലെ വെഡ്ജസും. ആ വെഡ്ജസിനെ ഒന്നില്ലെങ്കിൽ നമ്മൾ പ്ലഗ് എന്ന് പറയും, അല്ലെങ്കിൽ കോണിക്കൽ വെഡ്ജസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ചിത്രത്തിൽ രണ്ട് സാധനം കാണാമല്ലേ, ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. അതിൽ മുകളിലുള്ളത് പിന്നും സൈഡിൽ രണ്ടെണ്ണമാണ് വെഡ്ജസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് പ്ലഗ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് നമ്മൾ കോണിക്കൽ വെഡ്ജ് എന്ന് പറയും. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വെഡ്ജിങ് ചെയ്യുന്നത്. ദ പ്ലഗ്സ് ആർ സ്ട്രക്ക് സൈമൾട്ടേനിയസ്ലി വിത്ത് സ്ലഡ്ജ് ഹാമർ. ആ പ്ലഗ്ഗിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ലഡ്ജ് ഹാമർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ക് ചെയ്യും, അടിക്കും. അതായത് വെച്ചാൽ ഒന്നിൽ അടിക്കും, അടുത്തതിൽ അടിക്കും, അങ്ങനെ ഒന്ന് തന്നെ തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ കണ്ടു ഒരു സീരീസ് ഓഫ് വെഡ്ജസ് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു വെഡ്ജിൽ നമ്മൾ ആ ഒരു പിന്നിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പ്ലഗ്ഗിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാമർ വെച്ചിട്ട് സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത്, സ്ലഡ്ജ് ഹാമർ വെച്ച് സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്നിലും അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ വീണ്ടും തിരിച്ച് 1, 2, 3, 4 അങ്ങനെ ഓരോ പിന്നിലൂടെയും നമ്മൾ അടിച്ചടിച്ച് പോകും. അപ്പോഴാണ് അതിന് എന്ത് ചെയ്യുന്നത്, ക്രാക്ക് സംഭവിക്കുന്നത്. അങ്ങനെയാണ് കോറിങ് ഓഫ് വെഡ്ജിങ് എന്ന പ്രക്രിയ നടപ്പാക്കുന്നത്. ഇനി രണ്ടാമത്തത് കോറിങ് ബൈ ബ്ലാസ്റ്റിക്. കോറിങ് ബൈ ബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ചിത്രങ്ങളിലോ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ബ്ലാസ്റ്റിങ് ചെയ്യുക, പൊട്ടിത്തെറിപ്പിക്കുക, വെട്ടിമരുന്നൊക്കെ വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മൾ കല്ലുകൾ കോറി ചെയ്തെടുക്കുന്ന. കോറി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് ഇത്തരത്തിൽ കല്ല് പൊട്ടിച്ചെടുക്കുന്നതിനാണ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള കോറികൾ കൂടുതലുണ്ട്. ഇതാണ് കോറിങ് ബൈ ബ്ലാസ്റ്റിങ് എന്ന് പറഞ്ഞാൽ കല്ല് ബ്ലാസ്റ്റ് ചെയ്തിട്ട് കോറി ചെയ്തെടുക്കുന്ന ഒരു സംഭവം, എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു. ഇങ്ങനെ നമ്മൾ അതിന് ചെയ്യുന്ന ഇങ്ങനെ തന്നെയാണ്, ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് അതിലേക്ക് ഗൺ പൗഡറും ഡൈനാമൈറ്റ് അല്ലെങ്കിൽ ഗൺ പൗഡറൊക്കെ നമ്മൾ
ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് പ്രഷർ കൊടുത്തിട്ട് ഫ്യൂസിൽ ഫയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റോക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ എക്സ്പ്ലോസീവ്സ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് റോക്ക് ഇൻ ടു സ്മാൾ പീസസ് ഓഫ് സ്റ്റോൺസ്. ഈ മെത്തേഡിൽ എക്സ്പ്ലോസീവ് യൂസ് ചെയ്യും. ഈ എക്സ്പ്ലോസീവ് എന്ത് ചെയ്യും, അത് റോക്സിനെ ചെറിയ പീസുകളാക്കി മാറ്റും അല്ലേ. എക്സ്പ്ലോസീവ് ദിസ് മെത്തേഡ് ദ എക്സ്പ്ലോസീവ്സ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് റോക്സ് ഇൻ ടു സ്മാൾ പീസസ്. എക്സ്പ്ലോസീവ് ആ വലിയ പാറയെ ചെറിയ പീസുകളായ സ്റ്റോണുകളാക്കി മാറ്റും ഈ മെത്തേഡിലൂടെ. ഇഫ് സ്റ്റോൺസ് ടു ബി എക്സ്കവേറ്റഡ് ഇൻ വെരി ലാർജ് സ്കെയിൽ ബ്ലാസ്റ്റിംഗ് മെത്തേഡ് വിൽ ഹാവ് ടു ബി അഡോപ്റ്റഡ്. ഒരുപാട് കൂടുതൽ കല്ലുകൾ നമുക്ക് ലാർജ് സ്കെയിലിൽ വളരെ കൂടുതൽ എമൗണ്ട് കല്ലുകൾ നമുക്ക് എക്സ്കവേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഈ ബ്ലാസ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് സംഭവം തീരുമാനമാകുമെന്നുള്ളതാണ് ഈ ഒരു ബ്ലാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. വെരി ലാർജ് സ്കെയിലിൽ നമുക്ക് സ്റ്റോൺസ് എക്സ്കവേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബ്ലാസ്റ്റിംഗ് മെത്തേഡാണ്. നോ ഡെഫിനിറ്റ് സൈസ് ബ്ലോക്സ് ക്യാൻ ബി എക്സ്കവേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഒരു പ്രത്യേക ഷേപ്പിലുള്ള അല്ലെങ്കിൽ സൈസിലുള്ള ബ്ലോക്സ് നമുക്ക് കിട്ടൂല. പൊട്ടിയിട്ട് കിട്ടുന്ന രീതിയിലുള്ള സാധനം നമ്മൾ എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളൂ അല്ലേ. റാൻഡം ആയിട്ടുള്ള ഒരു സൈസാണ് നമുക്കിൽ കിട്ടുക. ഒരു ഡെഫിനിറ്റ് സൈസും നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു ബ്ലാസ്റ്റിങ്ങിലൂടെ നമുക്ക് കിട്ടൂല. അപ്പം ഡെഫിനിറ്റ് സൈസ് ബ്ലോക്സ് ക്യാൻ ബി എക്സ്കവേറ്റഡ് എന്നുള്ളൊരു മെത്തേഡ് ഇതിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ നോ ഡെഫിനിറ്റ് സൈസ് ബ്ലോക്സ് ക്യാൻ ബി എക്സ്കവേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. നമുക്കറിയാം പൊട്ടിച്ചിതറാണ്, അവിടെ നമ്മൾ മെഷർമെൻറ്റും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പല സൈസിലുള്ള അൺസൈസിലുള്ള ബ്ലോക്സ് ആയിരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതാണ് കോറിങ് ബൈ ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ച്. കോറിങ് ബൈ ബ്ലാസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്ലോസീവ്സ്, ബ്ലാസ്റ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലാസ്റ്റിംഗ് കോട്ടൺസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡൈനാമൈറ്റ്, കോർഡൈറ്റ് എല്ലാം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. കോർഡൈറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിനടിയിലേക്കാണ് കോർഡൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷൻസ് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഈ കോറിങ് ബൈ ബ്ലാസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ബോറിങ്, ചാർജിങ്, ടാപ്പിംഗ് ആൻഡ് ഫയറിങ്. ഈ ഒരു ഓപ്പറേഷൻസിലൂടെ നമ്മൾ ആദ്യം ഒരു കുഴി എടുക്കും, പിന്നെ ചാർജ് ചെയ്യും, പിന്നെ ടാമ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഫയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ബ്ലാസ്റ്റിംഗ് നടത്തും. അതാണ് കോറിങ് ബൈ ബ്ലാസ്റ്റിങ്ങിലൂടെ. കോറിങ് ബൈ ഡിഗിങ് ഓർ എക്സ്കവേറ്റിംഗ് മൂന്നാമത്തേതാണ്. കോറിങ് ബൈ ഡിഗിങ് ഓർ എക്സ്കവേറ്റിംഗ് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന മറ്റൊരു രീതിയാണ് ലാറ്ററേറ്റ് കോറി അല്ലേ. ഇവിടെ നമ്മൾ പൊട്ടിച്ചു തരെ അല്ല ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡിഗ് ചെയ്തെടുക്കുകയാണ്, കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. കട്ടർ വെച്ചിട്ട്, പിക്കാക്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ മെഷീനൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റോണും അതിൻ്റെ ഷേപ്പിൽ കറക്റ്റ് സൈസിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കോറിങ് ബൈ. സ്റ്റോൺസ് ബ്യൂഡ് ഇൻ എർത്ത് ഓർ അണ്ടർ ലൂസ് ഓവർ ബഡൻ ആർ എക്സ്കവേറ്റഡ് വിത്ത് പിക്കാക്സ്, ക്രോബാസ്, ചിസൽസ്, ഹാമസ് എക്സെട്ര. നമ്മൾ ഈ ഒരു ഇവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ബ്ലാസ്റ്റിംഗ് ചെയ്യാത്തതിന് കാരണം അവിടെ അത്ര വലിയ ഹാർഡായിട്ടുള്ള റോക്കൊന്നുമല്ല അല്ലേ, ഒരു ലൂസായിട്ടുള്ള ഓവർ ബേഡൻ ആണ് അവിടെ ഉള്ളത്. ഈ ലൂസായിട്ടുള്ള ഓവർ ബേഡൻ്റെ അണ്ടറിലുള്ള റോക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പിക്കാക്സ് വെച്ചിട്ടോ, ക്രോബാസ് വെച്ചിട്ടോ, ചിസൽസ് വെച്ചിട്ടോ, ഹാമർ വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മെഷീനറീസ് വെച്ചിട്ടൊക്കെ നമ്മൾ ഡിഗ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കോറിങ് ബൈ ഡിഗിങ് ഓർ. നാലാമത്തേത് കോറിങ് ബൈ ഹീറ്റിംഗ്. ഹീറ്റിംഗ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോറിങ് സ്മോൾ തിൻ ആൻഡ് റെഗുലർ ബ്ലോക്സ് ഓഫ് സ്റ്റോൺസ് ഫ്രം റോക്സ്. ഈ ഹീറ്റിംഗ് എന്ന മെത്തേഡ് നമ്മൾ ചെറിയ എമൗണ്ടിലുള്ള കോറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, വളരെ കുറഞ്ഞ എമൗണ്ട്. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള റെഗുലർ ബ്ലോക്സ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോറി ചെയ്തെടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എ ഹീപ്പ് ഓഫ് ഫ്യുവൽ ഈസ് പീൽഡ് ആൻഡ് ഫയർഡ് ഓൺ ദ സർഫസ് ഓഫ് റോക്ക് ഇൻ സ്മോൾ ഏരിയ. ഒരു ചെറിയൊരു ഏരിയയിൽ നമ്മൾ ഫ്യൂവല് വെച്ചിട്ട് പാർന്നിട്ട് അല്ലെങ്കിൽ ഫ്യൂവൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഫയർ ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ ഫയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യാം, ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ അല്ലേ, ഹീറ്റ് ആവും അല്ലേ. അപ്പോൾ ദീസ് ടു കോൺസിക്യൂട്ടീവ് ലെയേഴ്സ് ഓഫ് ദ റോക്ക് സെപ്പറേറ്റഡ് ബിക്കോസ് ഓഫ് അൺഈവൻ എക്സ്പാൻഷൻ ഓഫ് ദ ടു ലെയേഴ്സ്. അപ്പോൾ അവിടെ ചൂടാണ സമയത്ത് അവിടെ ടു കോൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്തടുത്തുള്ള രണ്ട് ലെയേഴ്സ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. എന്ന് കാരണം എന്താണ്, അൺഈവൻ ആയിട്ടുള്ള എക്സ്പാൻഷൻ വരും ഓരോ
ലെയറിനും അല്ലെ ഏറ്റവും മുകളിൽ പെട്ടെന്ന് എക്സ്പാൻഷൻ ചെയ്യും, അതിന് താഴെ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുക, കാരണം ഹീറ്റ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും. അപ്പോൾ അൺഈവനായിട്ടുള്ള എക്സ്പാൻഷൻ മൂലം എന്ത് ചെയ്യും, ഈ അടുത്തടുത്തുള്ള രണ്ട് ലെയറുകൾ നമ്മൾ സെപ്പറേറ്റ് ആയി വരും. അങ്ങനെയാണ് നമ്മൾ ഈ കോറിങ് ബൈ ഹീറ്റിംഗ് ചെയ്യുന്നത്. ദ ലൂസൻഡ് റോക്ക് പോർഷൻ ആർ ബ്രോക്കൺ ഇൻ ടു പീസ് ഓഫ് ഡിസൈഡ് സൈസ് ആൻഡ് ആർ റിമൂവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിക്കക്സ് ആൻഡ് ക്രോബാസ്. ഇങ്ങനെ ഈ ലൂസായിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ റോക്കിൻ്റെ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, പിക്കാക്സോ അല്ലെങ്കിൽ ക്രോബാസോ ഒക്കെ വെച്ചിട്ട് നമ്മളത് റിമൂവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അതാണ് കോറിങ് ബൈ ഹീറ്റിങ്ങിൽ നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ട് 13 നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.